നമസ്കാരം എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9-ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ 1-ാമത്തെ യൂണിറ്റിലെ 3-ാമത്തെ പാഠമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗമാണ്. യാത്രകൾ നമുക്കിഷ്ടമാണ്. നാം അടുത്തറിയാത്ത പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നമ്മുടെ ഏവരുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന അന്യനാടുകൾ, അവിടുത്തെ ജനത, അവിടുത്തെ സാമൂഹിക സാംസ്കാരിക അവസ്ഥകൾ എന്നിവയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഏതൊരു വ്യക്തിയിലുമുണ്ട്. ലോകം കൈവിരൽ തുമ്പിൽ എത്തുന്നതിനും മുൻപ് മലയാളത്തിൽ നിന്നും ലോകം കാണാനിറങ്ങിയവർ നിരവധിയാണ്. അനുഭവിച്ചറിഞ്ഞ ലോകത്തെ, അതിൻ്റെ വൈവിധ്യത്തെ, സംസ്കാരങ്ങളുടെ വ്യത്യസ്തതയെ വായനക്കാർക്ക് അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞവരാണ് മികച്ച സഞ്ചാര സാഹിത്യകാരന്മാർ. വായനക്കാരന് കാഴ്ചയുടെ പുതിയ അനുഭവം സമ്മാനിക്കുന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്ന സക്രിയയുടെ ഈ പുസ്തകം. യാത്രാവിവരണം എന്താണെന്ന് നമുക്കറിയാം. ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. യാത്രാനുഭവങ്ങളെ ആവിഷ്കരിക്കലാണ് സഞ്ചാര സാഹിത്യം. താൻ നേരിട്ട് അനുഭവിച്ച അനുഭൂതി വിശേഷങ്ങളെ സത്യസന്ധമായും ഏറ്റവും ഹൃദയഹാരിയായും വസ്തുതാ വിശകലനത്തിലൂന്നിയും അവതരിപ്പിക്കുമ്പോഴാണ് യാത്രാവിവരങ്ങൾ. യാത്രാവിവരണം എന്താണെന്ന് നമുക്കറിയാം. യാത്രാനുഭവങ്ങളെ ആവിഷ്കരിക്കലാണ് സഞ്ചാര സാഹിത്യം അല്ലെങ്കിൽ യാത്രാ വിവരണം. ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. താൻ നേരിട്ട് അനുഭവിച്ച അനുഭൂതി വിശേഷങ്ങളെ സത്യസന്ധമായും ഏറ്റവും ഹൃദയഹാരിയായും വസ്തുതാ വിശകലനത്തിലൂന്നിയും അവതരിപ്പിക്കുമ്പോഴാണ് യാത്രാ വിവരണങ്ങൾ സമഗ്രവും വൈകാരിക ഭാവങ്ങളുടെ നേർക്കാഴ്ചകളും ആകുന്നത്. എഴുത്തുകാരൻ കടന്നുപോയ വഴികളിലൂടെ വായനക്കാരനെയും അനുയാത്ര നടത്തിക്കുകയും അവിടങ്ങളിലെ പ്രകൃതി ഭംഗി, ജീവിത രീതികൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ചരിത്രം, പാരമ്പര്യം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകൾ എന്നിവ വിവരങ്ങളിലൂടെ പകർന്നു നൽകുകയും ചെയ്യുന്നു. സഞ്ചാര സാഹിത്യകാരൻ ഭാവനയുടെ ലോകത്ത് നിന്ന് മാത്രമല്ല വസ്തുനിഷ്ഠവും സൂക്ഷ്മവുമായ അനുഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുമാണ് രചനാ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. ആഫ്രിക്കയിലെ സാംബസി നദിയിൽ സാംബിയയുടെയും സിംബാബ്വെയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടം വലിപ്പത്തിൽ ഏറ്റവും വലുത് എന്ന ബഹുമതിക്ക് അർഹമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ളതോ നീളമുള്ളതോ ആയ വെള്ളച്ചാട്ടമല്ല, പക്ഷേ ഭൂമിയിലെ ഏറ്റവും വലിയ വെള്ളത്തിൻ്റെ പാളി ഇവിടെയാണുള്ളത്. പ്രാദേശിക ഭാഷയിൽ മൊസിയോവ തുനിയ എന്നു പേരുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം അത്ഭുതങ്ങളുടെ കലവറയാണ്. പാഠഭാഗത്തിലേക്ക് പോവാം. വിക്ടോറിയ വെള്ളച്ചാട്ടം, ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം. എന്താണ് വിക്ടോറിയ ജലപാതം? അങ്കോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെയും സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.25 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തിക്കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും വേണ്ടിയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ് താഴത്തെ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയരുന്ന ഒരു ധവളഭിത്തിയായി മാറുന്നു. തിരച്ചയമായി
പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. കരയിൽ നിന്നും കരയിലേക്ക് പടർന്നു കിടന്ന നീല ജലപ്പരപ്പ് ഒറ്റ നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ടയായിത്തീരുന്നു. ഇപ്പോ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം ഒരു ചോദ്യത്തിലൂടെയാണ് തുടങ്ങുന്നത്. ഈ ഭാഗം എന്താണ് വിക്ടോറിയ ജലപാതം? എന്താണ് വിക്ടോറിയ ജലപാതം? അപ്പൊ എന്താണ് വിക്ടോറിയ വെള്ളച്ചാട്ടം? അപ്പൊ എന്റെ ഉത്തരമായിട്ടൊരു വലിയ സെന്റൻസ് തന്നെ പറയുന്നുണ്ട്. അങ്കോളയുടെ മലകളിൽ നിന്നും കാടിറങ്ങി വരുന്ന സാമ്പസ്തി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായി പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറ പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്ത് ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിളർത്തിക്കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. ഒന്നുകണം, സാമ്പസ്തി നദി ഉത്ഭവിക്കുന്നത് അങ്കോളയുടെ മലകളിൽ നിന്ന്. അപ്പൊ ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളതാണ്. തെക്കൻ ആഫ്രിക്കയിലെ സാംബിയ സാമ്പസ്തി നദിയിൽ സാംബിയയുടെയും സിംബാബ്വെയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. അപ്പൊ ഇത് സാമ്പസ്തി നദി, ഈ സാമ്പസ്തി നദി അങ്കോളയുടെ മലകളിൽ നിന്നും കാടിറങ്ങി വന്ന് അനവധി പോഷക നദികളുണ്ട്. ഈ നദിയിൽ ഒരുപാട് ചെറുനദികൾ എന്ത് ചെയ്യും? വന്ന് ചേരും. പോഷക നദികൾ, ആ നദിയെ പോഷിപ്പിക്കുന്ന നദികൾ, ആ നദിയെ ആ വലുതാക്കുന്ന വികസിപ്പിക്കുന്ന നദികൾ, അവരെല്ലാം കൂടി വന്നു ചേർന്ന് ജലം പെരുകും, ജലം കൂടും. എന്നിട്ട് സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് നേരെ സാംബിയ എന്ന സ്ഥലത്ത് സമതലം, സമമായി കിടക്കുന്ന സ്ഥലം, നിരപ്പായ സ്ഥലത്തൂടെ അതിവിശാലമായിട്ട് എന്ത് ചെയ്യും? ഒരുപാട് പരന്നൊഴുകി, ആ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറ പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമിയെ കുലുക്കിക്കൊണ്ടും അത്രയും വെള്ളം വന്ന് നിറഞ്ഞു വീഴുകയാണ്. ഭൂമിയെ ഭൂമി കുലുങ്ങും, അതുപോലെ വലിയ ശബ്ദം ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും ഇത് കാഴ്ച കാണുന്നവർക്കും എന്ത് ചെയ്യും? അതിശയമുണ്ടാകും. അപ്പൊ ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി എന്ത് ചെയ്യും? നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ ഉള്ളത്. അപ്പം കണ്ണിന് പണ്ട് നിൽക്കാൻ പോലും. അപ്പോ തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറ പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ട് ഗർജിച്ചുകൊണ്ടും ഇത്രയും ആഴങ്ങളിലേക്ക് വീഴണം. അപ്പൊ എന്ത് ചെയ്യും? ഭൂമി പോലും കുലുങ്ങിപ്പോകുന്ന തരത്തിലും അത്രയും വലിയ ശബ്ദം ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. അപ്പൊ അത്രയും വലിയ ആ വിശാലമായ വെള്ളച്ചാട്ടമാണ് ഏത്? വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് എഴുത്തുകാരൻ വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട്, സാമ്പസി നദി അങ്കോളയുടെ മലകളിൽ നിന്നും കാടിറങ്ങി വരുന്ന സാമ്പസി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി ആ സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വെയുടെ അതിർത്തിയിൽ വച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറ പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും കാണുന്നവർക്ക് പോലും നടുക്കമുണ്ടാക്കും, സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. അത്രയും വലിയ കാഴ്ചയാണ്. ഇവിടെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ അതിൻ്റെ ഉത്ഭവം തൊട്ട് പിന്നെ അതുപോലെ തന്നെ ആ സഞ്ചരിക്കുന്ന വഴികൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് വായനക്കാരൻ ആ സ്ഥലത്ത് പോയി കണ്ട്
മനസ്സിലാക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത്രയും മനോഹരമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും ഇന്ത്യയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി. അപ്പൊ ഇതില് മത്സ്യങ്ങളുണ്ട്, മുതലകളുണ്ട്, തോണികളുണ്ട്, അവരെയൊക്കെ വഹിച്ചു കൊണ്ടാണ് ഈ നദി വരുന്നത്. പിന്നെ പിന്നെ നോക്കിയാണ് മേഘങ്ങളുണ്ട്, പക്ഷികള്, സൂര്യൻ, നക്ഷത്രം. ഇപ്പൊ മുകളിലൂടെ പോകുന്ന മേഘങ്ങള്, പറന്നു പോകുന്ന പക്ഷികള്, സൂര്യൻ, നക്ഷത്രം, ഇവരെയൊക്കെ എന്ത് ചെയ്യും, നിഴലിപ്പിക്കും, ഇവരുടെയൊക്കെ പ്രതിബിംബം ഉണ്ടാകും. അങ്ങനെ ഇതൊക്കെ വഹിച്ചുകൊണ്ട് ഒഴുകി വരുന്ന വിശാലമായ മഹാനദി. അപ്പോൾ ഈ മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും മേഘങ്ങളെ ഒക്കെ വഹിച്ചുകൊണ്ടും പിന്നെ മേഘങ്ങളെയും പക്ഷികളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയൊക്കെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് വരുന്ന ഈ മഹാനദി, അങ്ങനെ വളരെ ശാന്തമായി ഒഴുകി വന്ന ഈ മഹാനദി ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യുന്നു, കൊടുന്നനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, തകിടം മറിഞ്ഞ് താഴേക്ക് പതിക്കുകയും അവിടെ കരിമ്പാറകളിൽ പതിക്കുന്നു. ആ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയറുന്ന ഒരു ധവള ഭിത്തിയായി മാറുന്നു. ആ കരിമ്പാറകളിൽ വന്ന് തട്ടി പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയറുന്ന ഒരു ധവള ഭിത്തി, ധവള ഭിത്തി എന്ന് പറഞ്ഞാൽ വെളുത്ത ഭിത്തിയായി മാറും. അപ്പൊ നമുക്ക് കണ്ടാല് ഈ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഈ കരിമ്പാറകൾ പതിക്കുന്നു, കരിമ്പാറകളിൽ പതിക്കുന്നു, ചിത്രം കൊടുത്തിട്ടുണ്ട്, കരിമ്പാറകളിൽ പതിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യും, പതിച്ച് ചെറുതാ ഇങ്ങനെ മുകളിലേക്ക് വരും, ഇതിന്റെ ഈ ധൂളിയും മറ്റൊക്കെ നീ അവിടെ പരക്കും. ഇതെല്ലാം കൂടി കണ്ടാൽ എന്ത് ചെയ്യും, ഒരു ധവള ഭിത്തി, ധവള വന്നാൽ വെളുത്ത, ഒരു വെളുത്ത ഭിത്തി പോലെ തോന്നും. തിരച്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. തിരച്ചീനം എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് നേരെ ഒരേ ലെവലിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദി എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ലംബമായി കുത്തനെ പതിക്കുന്നു. കരയിൽ നിന്നും കരയിലേക്ക് പടർന്നു കിടന്ന നീല ജലപ്പരപ്പ്, അപ്പോൾ ആ സമതലത്തിലൂടെ ശാന്തമായി ഒഴുകുന്നതാണ്, കരയിൽ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന നദിയാണ് അത്. ആ ജലപ്പരപ്പ് ഒരു നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ ആഴത്തിൽ ആഴത്തിലുള്ള പാറക്കെട്ടുകളിൽ നിന്നും പൊങ്ങുന്ന പുകമഞ്ഞൻ കോട്ടയായി തീരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഈ ശാന്തമായിട്ട് സമതലമായിട്ട് സമതലത്തിലൂടെ ഒഴുകി വന്ന ആ നദി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കുത്തനെ താഴേക്ക് വീഴുന്നു. ആ താഴേക്ക് വന്ന് ആ അഗാധതയിൽ ആഴത്തിൽ വന്ന് പതിച്ച് അവിടെയുള്ള പാറക്കെട്ടുകളിൽ ചെന്നിടിച്ച് അവിടെ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞൻ കോട്ടയായി തീരുന്നു. ഇതിന്റെ ധൂളി ഈ വെള്ളത്തുള്ളികൾ എന്ത് ചെയ്യും, പുകമഞ്ഞ് പോലെ തോന്നുന്നു. കണ്ടാൽ പുകമഞ്ഞൻ കോട്ട പോലെ തോന്നുന്നു. അപ്പം ആ ഒഴുക്കും അതിൻ്റെ ആ പതനവും അവിടുത്തെ ആ കാഴ്ചയും എല്ലാം വളരെ മനോഹരമായിട്ട് സക്കറിയ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരച്ചീല, ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കും. ജല കണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ, വെൺപത എന്നാൽ വെളുത്ത പത, കണ്ടാൽ ആ ചിത്രത്തിൽ കണ്ടതിന് അറിയാം, ഒരു പത പോലെ വരികയാണ്. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന, അപ്പൊ ആ വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് വെൺപതയായി വീഴുന്ന ആ വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന, വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികൾ, ജലധൂളി എന്നാൽ ജലത്തുള്ളികൾ, ആ ജലധൂളികളുടെ തിരശ്ശീല, തിരശ്ശീല എന്നാൽ കത്തൻ, ഇപ്പൊ ജലധൂളികൾ ഒരു കത്തൻ പോലെ തോന്നും. തിരശ്ശീല, ജലത്തിന്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം തമ്മിൽ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയും ഇത് കണ്ടാല് മുകളിൽ നിന്ന് താഴേക്കാണോ അത് താഴെ നിന്ന് മുകളിലേക്കാണോ ഈ വെള്ളം ഒഴുകുന്നതെന്ന് ഒരു മതിഭ്രമം, ഒരു ബുദ്ധിഭ്രമം, ആ ഒരു ആശങ്ക എന്ത് ചെയ്യും, നമ്മിൽ ജനിപ്പിക്കും, നമ്മിൽ ഉണ്ടാക്കുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത ആഗ്നേയ ശിലകളിൽ 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിതവ്യാളങ്ങളെ പോലെ വഴിപിരിഞ്ഞ്
പാറയിടുക്കുകളിൽ പതഞ്ഞ് പുളയുന്നത് കാണുമ്പോഴാണ്. ഈ ജല കണികകളുടെ ആ ജലത്തുള്ളികളുടെ ഈ ജല ഈ മുകളിൽ നിന്ന് വന്ന് പാറയിടുക്കുകളിൽ പതിച്ച് എന്ത് ചെയ്യുന്നു, ആ മുകളിലേക്ക് വരുന്നു. ജലകണികൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് വരികയാണ്. അങ്ങനെ ആ പറക്കുന്ന ശീലയുണ്ട്. അപ്പൊ ആ അത് കണ്ടാല് വെളുത്ത തുണി വിരിച്ചിരിക്കുന്ന പോലെ തോന്നും. കാറ്റിൽ ആ തുണി എന്ത് ചെയ്യും, പാറി പറക്കുന്ന പോലെ തോന്നും. ജലകണികകളുടെ ആ ജലത്തുള്ളികളുടെ ഈ പറക്കുന്ന ശീലയുണ്ട്. കാരണം വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒന്ന് താഴേക്ക് ഇടിച്ച് എന്ത് ചെയ്യുന്നു, അത് പല സ്ഥലത്തായിട്ട് തെറിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന്റെ ആ തുള്ളികൾ കണ്ടാലും എന്ത് ചെയ്യും, ആ അങ്ങനെ ആ ഒറ്റ വരവ് കണ്ടാലും ആ കാഴ്ച ഒരു തിരശീല പോലെ തോന്നും, ജലതൂളികളുടെ തിരശീല. അങ്ങനെ ആ ജലകണികകളുടെ ഈ പറക്കുന്ന ശീല ഒരു വെളുത്ത തുണിയിനെ കാറ്റിൽ വിരിച്ചിരിക്കുന്ന പോലെ തോന്നും. ആ ജലകണികളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതി, ആ വമ്പിച്ച ആ വിശാലതയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. ഈ ജലത്തുള്ളികളിൽ സൂര്യകിരണങ്ങളും മറ്റുമൊക്കെ ഒന്ന് പതിയും എന്ത് ചെയ്യുന്നു, ആ മഴത്തുള്ളികൾ അല്ല ഈ മഴവില്ലുകൾ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. മഴവില്ലുകൾ ഉണ്ടാവുകയും അതില്ലാതാവുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത ആഗ്നേയശിലകളിൽ 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിതരാളങ്ങളെ പോലെ വഴിപിരിഞ്ഞ് പാറ ഇടുക്കുകളിൽ പതഞ്ഞു കുളയുന്നത് കാണുമ്പോഴാണ്. അപ്പൊ ഈ വന്നു വീഴുന്ന വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു മരീചികയല്ല. മരീചിക എന്നാൽ ഒരു പ്രകാശ ഒരു പ്രകാശിക പ്രതിഭാസമാണ് മരീചിക എന്ന് പറയുന്നത്. നല്ല ചൂടുള്ളപ്പോൾ നല്ലപോലെ മിനുസപ്പെടുത്തിയ റോഡിലും മറ്റും വെള്ളമുള്ളതായി തോന്നുന്ന അവസ്ഥയാണ് മരീചിക. അതൊരു ഒരു ഭ്രമമാണ്, അതൊരു പ്രകാശത്തിന്റെ ഒരവസ്ഥയാണ് മരീചിക. എന്നാൽ ഒരു പ്രകാശ പ്രതിഭാസമാണ്, ഭൗതിക ശാസ്ത്രത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രകാശിക പ്രതിഭാസമാണ് മരീചിക. നല്ല ചൂടുള്ളപ്പോ നല്ല മിനുസമുള്ള മിനുസപ്പെടുത്തിയ റോഡിലും മറ്റും വെള്ളമുള്ളതായി തോന്നുന്നു. അപ്പൊ അങ്ങനൊരു സാങ്കല്പിക അവസ്ഥ. അപ്പൊ അതല്ല ഇത്, ഇത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ വെള്ളച്ചാട്ടം അടിയിലെ കറുത്ത ആഗ്നേയശിലകളിൽ. ആഗ്നേയശില എന്ന് പറഞ്ഞാല് ശിലകളുടെ മൂന്ന് തരങ്ങളിലൊന്നാണ് ആഗ്നേയശില. നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിക്കുന്നതാണ്, ശിലകളുടെ മൂന്ന് തരങ്ങളിലൊന്നാണ് ആഗ്നേയശില. അതായത് മാഗ്മ തണുത്തുറഞ്ഞാണ് ഇവ രൂപം കൊള്ളുന്നത്. ഇപ്പൊ മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ആഗ്നേയശില, കറുത്ത ശിലകൾ. ഇവിടെ പറയുന്നത് ഭൂമിയുടെ മാഗ്മ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി ഉരുകിയതോ പാതി ഉരുകിയതോ ആയ അവസ്ഥയിലുള്ള പാറ, താഴ്ന്ന തിളനിലയുള്ള വാതകങ്ങൾ, പരൽ പദാർത്ഥങ്ങൾ, മറ്റ് കരവസ്തുക്കൾ, ഇവയുടെ മിശ്രിതത്തെയാണ് മാഗ്മ എന്ന് പറയുന്നത്. ഈ മാഗ്മ തണുത്തുറഞ്ഞാണ് ആഗ്നേയശില രൂപം കൊള്ളുന്നത്. ഇവിടെ കറുത്ത പാറകൾ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഈ അഗ്നേയശിലകളിൽ നിന്ന് വന്ന് പതിക്കുന്നു എത്ര, 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ. ഒരു മിനിറ്റിൽ 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ. അപ്പൊ നമ്മുടെ ആ ചിന്തകൾക്ക് അപ്പുറമാണ്. അങ്ങനെ ആ വെള്ളം എന്ത് ചെയ്യുന്നു, താഴെ വന്ന് അടിച്ചു തകർന്ന് ക്ഷുഭിത വേളങ്ങളെ പോലെ, വേളമെന്നാൽ സർപ്പം, ആ ക്ഷുഭിത ക്ഷോഭിച്ച ദേഷ്യം പിടിച്ച പാമ്പിനെ പോലെ വഴി പിരിഞ്ഞ് പാറ ഇടുക്കുകളിൽ പാറയുടെ ഇടുക്കുകളിലേക്ക് പതഞ്ഞ് പുളയുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആ സാങ്കല്പികമായ ഒരവസ്ഥയല്ല, ഇത് മരീചികയല്ല, വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് തോന്നുന്ന അവസ്ഥയല്ല എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്നും കണ്ണു പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല. ഒറ്റക്കാട്ട് ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്ന് അതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. ഇപ്പോൾ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും എത്ര നേരം നോക്കി നിന്നാലും അത് നമുക്ക് പിടിതരുന്നില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ഒറ്റ മിനിറ്റിൽ 33,75,00,000 ലിറ്റർ ജലം എന്ത് ചെയ്യുന്നു, ഒറ്റ നിമിഷത്തിൽ ആ താഴേക്ക് വന്ന് അടിച്ചു തകർന്ന് ക്ഷുഭിത വേളങ്ങളെ പോലെ പാഞ്ഞു പോകണം. പെട്ടെന്ന് ഒറ്റ കാഴ്ചയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല.
അതേസമയം അതിൽ നിന്നും കണ്ണു പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യാൻ, അതിന് ആ കാഴ്ചയിൽ നിന്നും കണ്ണു മാറ്റാനും നമുക്ക് കഴിയും. കാരണം അത്രയും വിസ്മയം ജനിപ്പിക്കുന്ന, അത്രയും അതിശയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും ചെയ്യുന്ന ഈ കാഴ്ച സമ്മാനിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്നും കണ്ണു പറിക്കാനും അത് നമ്മെ അനുവദിക്കില്ല. ഒറ്റക്കാട്ട് സഞ്ചാര സാഹിത്യ കുലപതിയാണ് അദ്ദേഹം. തൻ്റെ യാത്രയിൽ ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്ന് അതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് സംശയമാണ്. അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് ഒന്ന് കണ്ട് എന്ന് കരുതി ഈ വിക്ടോറിയ ജലഭാഗത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ, അപ്പൊ ഓരോന്നിനൊരു ഭാഷയുണ്ട്, രീതിയുണ്ട്. അപ്പൊ ആ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ, അതിന്റെ അടുപ്പം, അതിന്റെ ആ സാമീപ്യം, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടുകൊണ്ട് കാര്യമില്ല. കാരണം ഒന്നിനെ അടുത്ത ഒരാളെ കൂടുതൽ പരിചയപ്പെടണമെന്ന് എന്ത് ചെയ്യണം, അയാളുടെ ഭാഷ മനസ്സിലാക്കണം അല്ലേ. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് ഒന്നിനെ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവിടേക്കൊന്ന് ചുറ്റി നടന്നെന്ന് കരുതി വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അവിടെ ഭാഷ ഉദ്ദേശിക്കുന്ന അവിടെ അതിന്റെ ആ വിക്ടോറിയ ജലഭാഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അതാണ് ഭാഷ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വെള്ളച്ചാട്ടം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതുകൊണ്ട് കാര്യമില്ല എന്ന് ആരും പറയുന്നുണ്ട്. സഞ്ചാര സാഹിത്യ കുലപതിയായ ഒറ്റക്കാട്ടും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിന്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിന് നിൽക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമുക്ക് തണുപ്പ്, ചൂട്, അതുപോലെ തന്നെ കേൾവിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇന്ദ്രിയങ്ങൾ. അപ്പൊ നാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു തിരിച്ചറിവുണ്ട്, അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്താണ് ഈ വിക്ടോറിയ ജലപാതത്തിന്റെ ഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിശീലിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിന്റെ ഭാഷകൾക്കും പുറത്താണ് വിക്ടോറിയ ജലപാതത്തിന് നിൽക്കുക. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്ന തണുപ്പായാലും ചൂടായാലും കേൾവിയായാലും അതൊക്കെ മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിയുണ്ട്, നാം പരിശീലിക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു പരിധിയുണ്ട്. നമ്മുടെ നാം ഇതുവരെ തിരിച്ചറിഞ്ഞ ആ അവസ്ഥകൾക്കൊക്കെ വളരെ മുകളിലാണ് ഈ വിക്ടോറിയ ജലപാതത്തിന്റെ നിൽപ്പ്. അപ്പൊ നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നാം തിരിച്ചറിഞ്ഞിട്ടുള്ള, നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ, ചിന്തകളിലൂടെ നമുക്ക് ആരെ മനസ്സിലാക്കാൻ കഴിയില്ല, വിക്ടോറിയ ജലപാതത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. വിക്ടോറിയ ജലപാതത്തിന്റെ നിൽപ്പ് ഒരുപക്ഷെ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്കവയെ ഉൾക്കൊള്ളാനുള്ള ഇതേപോലുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിന്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതം. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ഇപ്പൊ തണുപ്പാണെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ അനുഭവിച്ച തണുപ്പിന് ഒരു പരിധിയുണ്ട്. ഇതേ അവസ്ഥയല്ല മൂന്നാറിൽ പോയാൽ അല്ലെങ്കിൽ കാശ്മീരിൽ പോയാൽ. അപ്പൊ അത് കുറച്ചുകൂടെ കൂടുതലാണ്. അതുപോലെയാണ് നാം കണ്ട, അല്ലെ നമ്മുടെ കണ്ണുകൊണ്ട് നാം കണ്ടിട്ടുള്ളതോ നാം കേട്ടിട്ടുള്ളതോ, നാം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചകൾക്കും നാം കേട്ടിട്ടുള്ള ശബ്ദങ്ങൾക്കും അപ്പുറത്താണ് വിക്ടോറിയ ജലപാതത്തിന്റെ ആ കാഴ്ചയും ആ ഗർജന ശബ്ദവും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കുക പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക പ്രയാസമാണ് എന്നാണ് ആര് പറയുന്നത്, എഴുത്തുകാരൻ പറയുന്നത്. ഒരുപക്ഷെ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളാനുള്ള ഇതേപോലുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടത്. അപ്പം ഇതുപോലെ പ്രളയം ഉണ്ടാകും. പ്രളയം വന്ന സമയത്ത് നാം കണ്ടു കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലങ്ങളോളം പ്രളയം ഉണ്ടായി. ഈ പ്രളയം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ പ്രതീക്ഷിക്കാതെ എത്തുന്ന ആ കാര്യത്തിന് മുന്നിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, നാം ഒന്ന് പതറിപ്പോകും. അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം ആയാലും കൊടുങ്കാറ്റായാലും ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും, അഗ്നിപർവ്വത സ്ഫോടനമായാലും കൊടുങ്കാറ്റായാലും പ്രളയമായാലും നാം നേരത്തെ മുമ്പേ അനുഭവിച്ചിട്ടുള്ളതല്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വരുമ്പോഴെന്ത് ചെയ്യുന്നു, നമുക്ക് അവയെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെടുന്നു. അതേ അവസ്ഥയാണ് ആരിലും ഉണ്ടാകുന്നത്, ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയെപ്പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതേ ആ അവസ്ഥ ഒന്നാണെങ്കിൽ പോലും മറ്റതൊക്കെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. പ്രളയമായാലും അഗ്നിപർവ്വത സ്ഫോടനമായാലും കൊടുങ്കാറ്റായാലും ഒക്കെ നാശം ഉണ്ടാക്കാം. പക്ഷെ വിക്ടോറിയ വെള്ളച്ചാട്ടം നാം എന്ത് ചെയ്യുന്നു, നാം ദർശിക്കുകയാണ്, വീക്ഷിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് മറ്റതുപോലെ ഭയമുണ്ടാക്കുന്ന ഒന്നല്ല, ഇത് നമുക്ക് ആസ്വാദ്യത തരുന്നതാണ് എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. അതേപോലെ ഭീഷണിപ്പെടുത്തുന്നില്ല.
എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാനാവുന്നില്ല. അപ്പം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് നമുക്ക് ആസ്വാദ്യം വർദ്ധിപ്പിക്കുന്നു. എങ്കിൽ പോലും കാണുന്നവർക്ക് ചെറിയൊരു ഭീതി എന്ത് ചെയ്യും, ജനിപ്പിക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ഭീതി ജനിപ്പിക്കാനും ആരെ കൊണ്ട് കഴിയും, ഈ വെള്ളച്ചാട്ടത്തെ കൊണ്ട് കഴിയും. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് അവയെപ്പോലെയും അഗ്നിപർവ്വത സ്ഫോടനത്തെ പോലെയും അതുപോലെ പ്രളയത്തെ പോലെയും കൊടുങ്കാറ്റിനെ പോലെയും ഒരു ഭീതി നമ്മളിൽ ജനിപ്പിക്കുന്നില്ല. എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല. അപ്പം കാണുന്നവർക്ക് ആ ഒരു ആസ്വാദ്യത വേണം, എന്നാൽ ചെറിയൊരു പേടിയും എന്ത് ചെയ്യാം, സമ്മാനിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പേടിയും ഇത് നൽകും. കാരണം ഗർഭത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം തല്ലിച്ചിതറുന്ന നിനുത്ത കൃഷ്ണശിലയിലേക്ക്, കൃഷ്ണശില എന്നാൽ കറുത്ത ശിലയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായി എന്തോ ഒന്ന് പിടിച്ചുപിടിക്കും. അപ്പം നമ്മൾ ഈ മുകളിൽ നിന്നും താഴേക്ക് കൈ വലിയ നില നിലയുള്ള വീടിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ഒരുപാട് ഉയരമുള്ള ഒന്നിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഭീതി ഉണ്ടാകും. അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് ഈ വെള്ളം എന്ത് ചെയ്യുന്നു, ഇത്രയും വെള്ളം താഴേക്ക് ഒന്ന് പതിക്കുകയാണ്. അപ്പം താഴേക്ക് ഒന്ന് പതിച്ച് ആ ഗർത്തത്തിൻ്റെ അടിത്തട്ടി അടിയിൽ ജലപാതം തല്ലിച്ചിതറുന്ന നിനുത്ത കൃഷ്ണശിലയിലേക്ക്, കറുത്ത ശിലയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് പിടിച്ചു കുലുക്കും. എന്തായിരിക്കാം, ഞാൻ ആലോചിച്ചു. ആ എന്തായിരിക്കാം എന്നെ പിടിച്ചു കുലുക്കിയത്, ഞാൻ ആലോചിച്ചു. വീഴുന്ന ആ 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചേരുന്ന ബിന്ദുവിലെ ആ കാഴ്ചയ്ക്ക് അത്രത്തോളം അഴകും ആ സൗന്ദര്യവും യാത്രികന് സമ്മാനിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് മനസ്സിലാക്കുക. അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. ഈ ഉള്ളിലേക്ക് ഒതുങ്ങിയവരെ, അല്ലെങ്കിൽ ഏകാന്തത ആഗ്രഹിക്കുന്നവരെ, ഉള്ളിലേക്ക് ഒതുങ്ങിയവരെ ധ്യാനത്തിലേക്ക് നയിക്കാൻ അത്രത്തോളം ശക്തിയുണ്ട് ഇതിന്, ഈ വെള്ളച്ചാട്ടത്തിനാണ് പറയുന്നത്. അന്തർമുഖരെ ഉള്ളിലേക്ക് ഒതുക്കപ്പെട്ടവർ, അവരെ ധ്യാനത്തിലേക്ക് നയിക്കാൻ ഇതിന് കഴിവുണ്ട്. ഒറ്റക്കാട്ട് എഴുതി എതിരെ വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ ഞാൻ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. അപ്പൊ എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട്, എസ് കെ പൊറ്റക്കാട് എഴുതിയതാണ്, എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിൽ ഒരു വള്ളിക്കുടിലിൽ ഞാൻ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. അത്രത്തോളം നമ്മെ ആകർഷിക്കുന്ന സൗന്ദര്യം, നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന സൗന്ദര്യം ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ഞാൻ ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ, അത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്ന് ആര് പറയുന്നുണ്ട്, എസ് കെ പൊറ്റക്കാട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ സത്യത്തിൽ 1700 മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്, ഒറ്റ വെള്ളച്ചാട്ടമല്ല. ഈ 1700 മീറ്റർ വീതിയുള്ള ഈ പിളർപ്പിലൂടെ താഴേക്ക് വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്, ഒറ്റപ്പാളി വെള്ളമല്ല. കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ നദിയിലെ തുരുത്തുകളുണ്ട്. തുരുത്തം എന്ന് പറഞ്ഞാൽ ഈ നദികൾക്കിടയിലുള്ള ചെറിയ മണ്ണ് കൊണ്ടോ പുല്ല് കൊണ്ടോ പാറകൾ കൊണ്ടോ വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളാണ് തുരുത്ത്. നമ്മൾ ഈ നദികളിലൊക്കെ നോക്കിയാൽ അറിയാം, ഈ തുരുത്തുകളിൽ തന്നെ എന്ത് ചെയ്യും, നദി രണ്ടായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പൊ അപ്രകാരം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് കുറെ മുമ്പ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരുപാട് തുരുത്തുകളുണ്ട്. പാറകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടാവാം, മണ്ണും പുല്ലും മറ്റും കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഈ തുരുത്തുകൾ എന്ത് ചെയ്യുന്നു, വെള്ളച്ചാട്ടത്തിന് മാറ്റിയാണ് ഒഴുക്കി വിടുന്നത്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 1700 മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്, ഒറ്റപ്പാളി വെള്ളമല്ല. കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിനും തൊട്ടു മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. മണ്ണോ മറ്റോ മണ്ണോ പാറകളോ മറ്റും കൊണ്ട് എന്ത് ചെയ്യുന്നു, വെള്ളത്തെ വേർതിരിച്ചിട്ടുണ്ട്. വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 അടിയും 970 അടിയുമാണ് വീതി. അപ്പൊ വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 അടിയും 970 അടിയും വീതിയുമാണ്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു വസ്തുതയുണ്ട്. അപ്പൊ ഈ
ഒറ്റപ്പാളി വെള്ളമല്ല വീഴുന്നത്. പിളർപ്പിലേക്ക് എത്തുന്നതിനും തൊട്ടുമുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. അവ ഒഴുക്കിനെ നീങ്ങുന്നു. പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 അടിയും 970 അടിയുമാണ് വീതി. ഇനി എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു വസ്തുത, എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ, ആഫ്രിക്കയിലെ സമതലങ്ങളുടെ സമമായ തലമാണ് സമതലം, ആ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ ഏതാണ്ട് തുല്യമാണ്. ഇവിടെ നമ്മൾ സാധാരണ സ്ഥലങ്ങൾ നോക്കിയാൽ പോലും കയറ്റവും ഇറക്കവും കാണും. ഇവിടെ സമതലങ്ങളുടെ നിരപ്പ് ഏകദേശം തുല്യമാണ്, പൂർണമായതിനാൽ. അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ, അല്ലെങ്കിൽ അവയുടെ ചരിവ് ചെറിയ ചരിവുണ്ട്. ചരിവ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മം, സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അത്രത്തോളം ചരിവ് അതിസൂക്ഷ്മമായതിനാൽ, അപ്പം നമ്മളിവിടെ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കയറ്റം കാണും, ഇറക്കം കാണും, റോഡിൽ തന്നെ അറിയാം കയറ്റമുണ്ട് ഇറക്കമുണ്ട്. ഇവിടെ സമതലമാണെങ്കിൽ പോലും, സമതല പ്രദേശമാണെങ്കിൽ പോലും കയറ്റിറക്കങ്ങളുണ്ട്. പക്ഷേ ഈ ആഫ്രിക്കയിലെ സമതല ഏകദേശം തുല്യമാണ്. ചരിവുണ്ടെങ്കിൽ പോലും അത് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ സൂക്ഷിച്ച് നോക്കിയാലേ ആ ചരിവ് പോലും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്ക് അതിസാവധാനമാണ്. അപ്പം നമ്മളിവിടെയൊക്കെ കയറ്റിറക്കങ്ങൾ കാണും. സമതലമാണെങ്കിൽ പോലും കയറ്റിറക്കമുണ്ട്, റോഡിലാണെങ്കിൽ പോലും ഇറക്കവും കയറ്റവും കാണും. പക്ഷേ ആഫ്രിക്കയിൽ സമതലമാണ്, ആ സമതലങ്ങളിൽ കയറ്റിറക്കങ്ങൾ കുറവാണ്, ഏകദേശം തുല്യ അവസ്ഥയാണ്. ഇനി ചെറിയ ചരിവ് ഉണ്ടെന്ന്, ചെറിയ ചരിവുണ്ട്, പക്ഷേ ആ ചരിവ് അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതിസൂക്ഷ്മമാകയാൽ, അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. അപ്പം അങ്ങനെ ഒരേ നിരപ്പായ സ്ഥലമായതുകൊണ്ട് ഒഴുക്ക് എന്താണ്, സാവധാനമാണ്. അപ്പോൾ ചെറിയ കയറ്റിറക്കമാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഒന്നിച്ച് വന്ന് കയറി പിന്നെ വീണ്ടും താഴേക്ക് ചാടുമ്പോഴും എന്ത് ചെയ്യും, ഒഴുക്കിന് വേഗം കൂടുകയും വേഗം കുറയുകയും ചെയ്യും. വ്യത്യസ്തമായ സ്ഥലമാണെങ്കിൽ ഒഴുക്കിന് വേഗം കൂടും, കുറയാം. അപ്പോൾ ഒരേ പരിധിയാണെങ്കിലാ വെള്ളമില്ല, നിശ്ചലമായി കിടക്കുന്ന പോലെ തോന്നും, ഒഴുക്കുണ്ടെന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം ഒരേ അവസ്ഥയാണ്. നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. ഒരു ഇലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഇലയിട്ട് നോക്കണം. ഇലയിട്ട് നോക്കുമ്പോൾ ഇല എന്ത് ചെയ്യും, ആ ഒഴുക്കിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യും, ഇല നീങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഒഴുക്ക് ഉണ്ട് എന്ന്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വക്കിലെത്തും വരെ സാമ്പത്സി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വക്കിലെത്തും വരെ ഈ സാമ്പത്സി നദി കണ്ടാൽ ഒഴുകുന്നതെന്ന് തോന്നുകയില്ല. കാരണം ഒരേ നിരപ്പായിട്ട് കിടക്കുകയാണ്, ഒരേ വേഗതയാണ്. കയറ്റിറക്കൊക്കെ വേഗത കൂടിയ കുറയൊക്കെ ചെയ്യുള്ളൂ, ഇവിടെ ഒരേ അവസ്ഥയുണ്ട്. അപ്പോൾ സാമ്പത്തികയുടെ അവസ്ഥയുണ്ട് ഇതാണ്, ഒഴുക്ക് കാണാനില്ല. ഒരു ഇലയിട്ട് നോക്കിയാലേ അറിയാൻ കഴിയും ഒഴുക്കിന് അനുകൂലമായിട്ട് ഇല സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒഴുകുകയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇതാ തുരുത്തുകളും പാറക്കെട്ട് നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തലകുത്തി മറിയും. അപ്പം അതുവരെ ശാന്തമായിട്ട് ഒഴുകിയ നദിയാണ്, ആ നദി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് പതിക്കുന്നു. അപ്പൊ അതുവരെ വളരെ ശാന്തമായിട്ട് ഒഴുകിയ നദിയാണ്. അപ്പൊ തുല്യമായ ചരിവ് പോലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയും. അങ്ങനെ ആ സമതല പ്രദേശത്തോടെ ഒഴുകിയ നദി, അത് ഒഴുകുകയാണെന്ന് പോലും അറിയാൻ കഴിയില്ല, ഒരു ഇലയിട്ട് നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ. ആ ഒഴുക്കിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഇല സഞ്ചരിക്കുക, അപ്പോഴാണ് നമുക്ക് നദി ഒഴുകുന്നു എന്ന് പോലും മനസ്സിലാകുന്നത്. അപ്പൊ അത്രയും ശാന്തമായിട്ട് ഒഴുകി ആ തുരുത്തുകളിലൂടെയും ചെറിയ പുൽക്കൂട്ടങ്ങളോ മണ്ണും മറ്റേക്ക് വീണ് കര പോലെ കാണാം നദികളുടെ ഇടയിലൊക്കെ. അതുപോലെ പാറക്കെട്ടുകളും മറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ തുരുത്തുകളും ഈ പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് അങ്ങനെ ശാന്തമായി ഒഴുകിയ ആ ജലപ്പരപ്പ് എന്ത് ചെയ്യുന്നു, താഴേക്ക് തലകുത്തി മറിയുന്നു. ഇവിടെ എത്തുമ്പോഴും അതിശയം ഉണ്ടാക്കുന്നു. ഇത്രയും ശാന്തമായി ഒഴുകിയ നദിയാണ് ഈ വലിയ ശബ്ദത്തോടെ താഴേക്ക് പതിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അത്രത്തോളം ശാന്തമായിട്ടാണ്, അത്രത്തോളം ബഹളങ്ങളില്ലാതെ പതിയെ ഒഴുകി വന്ന നദിയാണ് എന്ത് ചെയ്യുന്ന, പെട്ടെന്ന് ആഴത്തിലേക്ക് പതിക്കുന്നു. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. അപ്പൊ ഈ സാമ്പത്തികയുടെ ആ യാത്ര ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, പതിയെ സാവധാനം സാവധാനം ഒഴുകി ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് കൊണ്ടുവരികയും എന്ത് ചെയ്യുന്നു, തുരുത്തുകളെയും പാറക്കെട്ടുകളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഒഴുകുന്നു എന്ന് പോലും അറിയാൻ കഴിയാതെ വളരെ സമാധാനത്തോടെ ഒഴുകി വന്ന നദിയാണ് ഈ എന്ത് ചെയ്യുന്ന അവൻ ജലപ്പരപ്പ് എവിടേക്ക് പതിക്കുന്നത്, താഴേക്ക് പതിക്കുന്നു. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. പക്ഷെ അത് സത്യസന്ധമായ ഒരു കാഴ്ചയാണ്. ഇത് വളരെ വ്യക്തമായിട്ട്
വായനക്കാരന് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് ആര് അവതരിപ്പിച്ചിരിക്കുന്നത്? സക്കറിയ അവതരിപ്പിച്ചിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിനും കഷ്ടിച്ച് 500 മീറ്റർ മുകളിൽ ഞാൻ എന്റെ ഗൈഡുകളോടൊപ്പം നദിയിലിറങ്ങി കുളിച്ചു. അപ്പൊ വെള്ളച്ചാട്ടത്തിന് ഏകദേശം കഷ്ടിച്ച് 500 മീറ്റർ മുകളിൽ കഷ്ടിച്ച് കുറച്ച് മുകളിൽ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഗൈഡുകളോടൊപ്പം. അപ്പൊ ഗൈഡ് എന്ന് പറഞ്ഞാൽ അറിയാം, മുഖ പരിചയമില്ലാത്ത സ്ഥലത്ത് യാത്ര പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് ഗൈഡുകൾ. അപ്പൊ എന്ത് ചെയ്തു? വെള്ളച്ചാട്ടത്തിനും കഷ്ടിച്ച് 500 മീറ്റർ മുകളിൽ ഞാൻ എന്റെ ഗൈഡുകളോടൊപ്പം എന്ത് ചെയ്തു? നദിയിലിറങ്ങി കുളിച്ചു. നമ്മുടെ നാടൻ പുഴയിലെ പോലെ പാറകൾക്കും പുൽത്തുരുത്തുകൾക്കും ഇടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം. അപ്പൊ നമ്മുടെ നാട്ടിലെ ഉള്ള പുഴ പോലെ ആ പാറക്കൂട്ടങ്ങൾക്കും പുൽത്തുരുത്തുകൾക്കും പുല്ലുകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന അവയ്ക്കിടയിൽ ശാന്തമായി കിടക്കുന്ന തെളിഞ്ഞ വെള്ളം. എന്റെ ഗൈഡ് മൈക്കിളും അവന്റെ സുഹൃത്ത് വാഷിങ്ടണും ഞാനുമൊത്ത് ആ ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം ചാടി കുളിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഞങ്ങൾ വളരെ ആസ്വദിച്ചു. ഞാനും എന്റെ ഗൈഡ് എന്താണ് പേര്, മൈക്കിളും വാഷിങ്ടണും എന്ത് ചെയ്തു? ആ വെള്ളച്ചാട്ടത്തിൽ ആവോളം ആസ്വദിച്ചു. കുറേ സമയം എന്ത് ചെയ്തു? ഇളം ചൂടുള്ള വെള്ളത്തിൽ വളരെ സമയം കുളിച്ചു. താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കാം. അതിന്റെ തൊട്ട് താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഭയങ്കരമായ ശബ്ദത്തോടുകൂടി വെള്ളം താഴേക്ക് പതിക്കുന്ന ആ ശബ്ദം കേൾക്കാം. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ് തൊട്ടു താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. അപ്പം അതെല്ലാം പറഞ്ഞു, അതിശയം ജനിപ്പിക്കുന്ന ശാന്തമായിരിക്കുന്ന നദിയാണ്. അപ്പൊ നമുക്ക് തന്നെ അതിശയം തോന്നുകയാണ്. നാം അല്ലെങ്കിൽ എഴുത്തുകാരനും ഗൈഡുകളും വഴികാട്ടികളും ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജലപാതമാണോ താഴേക്ക് പതിക്കുന്നത് എന്ന് നമുക്ക് അതിശയം തോന്നി. ഞങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആ തെളിനീരാണ്, ആ തെളിഞ്ഞ നീരാണ്, ആ തെളിഞ്ഞ വെള്ളമാണ് തൊട്ടു താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ജലപാതമായി മാറുന്നതെന്ന് വിശ്വസിക്കാൻ വിഷമം തോന്നി. കുളിക്കാനായി വെള്ളച്ചാട്ടത്തിന് തൊട്ടു പിന്നിലുള്ള സ്ഥലം തിരഞ്ഞെടുത്തതിനും കാരണമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞു, ഏകദേശം വെള്ളച്ചാട്ടത്തിന് 500 മീറ്റർ മുകളിലാണ് ഞാനും എൻ്റെ ഗൈഡുകളോടൊപ്പം കുളിക്കാനിറങ്ങിയെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആ സ്ഥലം തിരഞ്ഞെടുക്കാനും കാരണമുണ്ട്. അവിടെ നിന്നും 1 കിലോമീറ്ററിന് മുകളിൽ പോലും സാമ്പസ്യ നദിയിലെ വെള്ളത്തിൽ കുളിക്കുക പോട്ടെ, കയ്യോ കാലോ മുക്കുന്നത് പോലെ അപകടമാണ്. അപ്പം അതിനും അവിടെ നിന്നും 1 കിലോമീറ്ററിന് മുകളിൽ പോലും കുറച്ച് മുകളിൽ പോലും 1 കിലോമീറ്ററിന് മുകളിൽ ഞങ്ങൾ കുളിക്കുന്നതെന്ന് 1 കിലോമീറ്ററിന് മുകളിൽ പോലും ഒന്ന് കുളിക്കുകയോ എന്തിനേറെ പറയുന്നു കയ്യോ കാലോ ഒന്ന് മുക്കുന്നത് പോലും അപകടമാണ്. കാരണം എന്താണ്? ഒറ്റക്കടിക്ക് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങളോ എന്നേക്കുമായി ചീങ്കണ്ണികളുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. അതാണ് കാരണം. അപ്പൊ അവിടെ ആരുണ്ട്? ചീങ്കണ്ണിയുണ്ട്. ഞാനും എഴുത്തുകാരനും ഗൈഡും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിനും 1 കിലോമീറ്റർ പുറകിലേക്ക് പോലും പോയിന്ന് കയ്യോ കാലം മുക്കുക പോലും പ്രയാസമാണ്. കാരണം എന്തുണ്ട്? അവിടെ ആ ചീങ്കണ്ണികളുടെ ദന്താരണ്യ നിബിഡമായ നീളൻ വായിലേക്ക് അപ്രത്യക്ഷമാകും. അതായത് ദന്തം എന്നാൽ പല്ല്, ആരണ്യം എന്നാൽ കാട്, നിബിഡം എന്നാൽ കൂടിക്കിടക്കുന്നു. അപ്പം പല്ലുകൾ കാടുപോലെ കൂടിക്കിടക്കുന്നു. ഞാൻ നിറയെ പല്ലുകളുള്ള പല്ലുകൾ കാടുപോലെ കൂടിക്കിടക്കുന്ന നിറയെ പല്ലുകളുള്ള ആ ചീങ്കണ്ണിയുടെ വായിലേക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രിയപ്പെട്ട അവയവങ്ങൾ നഷ്ടപ്പെട്ടേക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ചീങ്കണ്ണി എന്ത് ചെയ്യാം? ഉപദ്രവിക്കും. അവിടെ ചെന്ന് ഇറങ്ങുക, കയ്യോ കാലോ മുക്കോ പോലും പ്രയാസമാണ്. അങ്ങനെ ചീങ്കണ്ണിയും മറ്റും എന്ത് ചെയ്യാം? ഉപദ്രവിക്കുക. ഹിപ്പോകളുമുണ്ട്, ഹിപ്പോപൊട്ടാമസുകളുമുണ്ട് വെള്ളത്തിൽ. അവ മാംസഭോജികളല്ല, പക്ഷെ ഹിപ്പോപൊട്ടാമസ് മാംസഭോജികളല്ല. അവ നമ്മെ വധിക്കുന്നത് വെറും വിരസത കൊണ്ട് മാത്രം. അപ്പൊ അവ നമ്മെ വധിക്കുന്നത് എന്തുകൊണ്ട് മാത്രം? ഒരു രസത്തിന് വേണ്ടി, വിരസത ഒഴിവാക്കാൻ വേണ്ടിയാണ് അവ നമ്മെ വധിക്കുന്നത്. കാരണം പച്ചക്കറിയും കഴിച്ച് തുറിച്ച 2 കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങിക്കിടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് വന്നായിരിക്കുക? അതാണ് ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ ഉപദ്രവിച്ചേക്കാം. പച്ചക്കറിയും കഴിച്ച് പിന്നെ കണ്ണും തുറച്ചുകൊണ്ട് 2 കണ്ണുകളും മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങിക്കിടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് തോന്നും. ആ ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നും. അപ്പൊ ആ മടുപ്പ് മാറ്റാൻ വേണ്ടി ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്യാം? അവര് നമ്മെ ഉപദ്രവിച്ചേക്കാം. അല്ലാതെ അവര് ആഹാരത്തിന് വേണ്ടി അല്ല ഉപദ്രവിക്കുന്നത്. അവര് പച്ചക്കറിയാണ് കഴിക്കുന്നത്. ആ പച്ചക്കറിയും കഴിച്ച് കണ്ണും തുറപ്പിച്ച് എന്ത് ചെയ്യാം? ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ 2 കണ്ണുകൾ മാത്രം വെള്ളത്തിന് മുകളിൽ കാണിച്ച് മുങ്ങി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് ലോകത്തോട് വെറുപ്പ് തോന്നാതിരിക്കുക? അപ്പൊ അവർ ആ രസ വിരസത മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മളെ ഉപദ്രവിച്ചേക്കാം.
പക്ഷേ ഇക്കൂട്ടർക്കെല്ലാം എന്തോ അത്ഭുതകരമായ ബോധജ്ഞാനത്തിലൂടെ കുറച്ച് താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തുചാട്ടത്തെപ്പറ്റി അറിയാമെന്നതിനാൽ ജലപാതത്തിന് തൊട്ടു പിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. പക്ഷെ ഇവരൊന്നും ഈ ഇങ്ങോട്ട് വരില്ല, ഈ എഴുത്തുകാരനും കൂട്ടുകാരും കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരില്ല. കാരണം അവർക്ക് അത്ഭുതകരമായ ഒരു ബോധജ്ഞാനം, ഒരറിവ്, ഒരു ഉത്ബോധത്തിൽ നിന്നൊരു അറിവുണ്ട്. അവർക്ക് പ്രകൃതി നൽകുന്ന അറിവായിരിക്കാം, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കൊടുക്കുന്ന അറിവായിരിക്കാം, അല്ലെങ്കിൽ മുൻ തലമുറ പകർന്നു നൽകിയ അറിവായിരിക്കാം. കുറച്ച് താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തുചാട്ടം. അപ്പൊ ഇവിടേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്യും, അവരെ നേരെ എന്ത് ചെയ്യും, താഴേക്ക് പതിക്കും. അപ്പൊ ആ അറിവ് അവർക്കുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും, ഗൈഡും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും എന്ത് ചെയ്തു, അവിടെ കുളിക്കാനായി തിരഞ്ഞെടുത്തു. കുറച്ചു താഴെ തങ്ങളെ കാത്തിരിക്കുന്ന എടുത്തുചാട്ടത്തെ പറ്റി അറിയാമെന്നതിനാൽ ജലപാതത്തിന് തൊട്ടു പിന്നിലുള്ള ഭാഗം നമുക്ക് സുരക്ഷിതമാണ്. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഇവിടെ വരില്ല. ഇത് നമുക്കറിയാം, ഈ സ്ഥലം നമുക്ക് ഏറ്റവും സുരക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മീനുകളെ ഞാൻ കണ്ടു, മീനുകളെയും ഞാൻ കണ്ടു. അപ്പൊ അവിടെ എന്തുണ്ട്, മീനുകളും ഉണ്ട്, അവരെയും ഞാൻ കണ്ടു. പക്ഷെ അവ പോലും വെള്ളച്ചാട്ടത്തിന് പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. അപ്പൊ അവര് പോലും ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിലേക്ക് വരില്ല. കാരണം അവിടെ പിന്നിൽ എവിടെയോ ലക്ഷ്മണരേഖ, ലക്ഷ്മണരേഖ എന്നാൽ അതിർത്തിയാണ്. പണ്ട് ശ്രീരാമൻ മാനിന്റെ പുറകെ പോയ സമയത്ത് ശ്രീരാമൻ അപകടം പറ്റിയെന്ന് കരുതി സീത എന്ത് ചെയ്യുന്നു, ലക്ഷ്മണനെയും പറഞ്ഞു വിടുന്നു. അപ്പോ സീത കടക്കാതെ, അല്ലെങ്കിൽ സീത പുറത്തേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ സീതയ്ക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നു, രേഖ വരയ്ക്കുന്നുണ്ട്. ആ രേഖയ്ക്ക് പുറത്തേക്ക് കടക്കരുത്, എന്നാൽ അപകടം ഉണ്ടാകുമെന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. ആ രേഖയാണ് ലക്ഷ്മണരേഖ. ഇവിടെ അതിർത്തി എന്നർത്ഥം. ഇപ്പം ഈ അതിർത്തി എന്ത് ചെയ്യുന്നു, മീനുകൾ പോലും നിശ്ചയിച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ തോന്നിപ്പോകും. അങ്ങനെയാണ് ആരും ജീവിക്കുന്നത്, ഈ ജീവികൾ പോലും അവിടെ ജീവിക്കുന്നത്. അപ്പം മോഹനം വളരെ രസകരമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിലാണ് സക്കറിയ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കോണിലാണ്. അപ്പം ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് മൂന്ന് രാജ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു കോണിലാണ്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ. അപ്പം വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു കോണിലാണ്. ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു കോണിലാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഈ ഭാഗത്ത് സാമ്പസി നദി തന്നെയാണ് മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി. അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി തീരുമാനിക്കുന്ന ആരാണ്? സാമ്പസി നദി തന്നെയാണ്. നദിയുടെ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയും അതിർത്തിയെ കടന്നു പോകുന്നു. അപ്പൊ ഈ നദിയുടെ മധ്യഭാഗം, ആ മധ്യത്തിലൂടെയും ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയും, നദിയുടെ ആ മധ്യത്തിലൂടെയും വെള്ളച്ചാട്ടത്തിന്റെ നടുവിലൂടെയുമാണ് എന്ത് ചെയ്യുന്ന അതിർത്തി കടന്നു പോകുന്നത്. എന്നാൽ വെള്ളച്ചാട്ടത്തിന് കുറേ പിന്നിൽ ബോട്സ്വാന അവസാനിക്കുന്നതിനാൽ വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബിയയുമാണ്, സാംബിയയും മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വെള്ളച്ചാട്ടത്തിനും കുറേ എന്ത് ചെയ്യുന്നു, ബോട്സ്വാന അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ആരെത്തുന്നില്ല, ബോട്സ്വാന എന്ന രാജ്യത്തിന്റെ അതിർത്തി എത്തുന്നില്ല. വെള്ളച്ചാട്ടത്തെ പങ്കുവയ്ക്കുന്നത് സിംബാബ്വെയും സാംബിയയും മാത്രമാണ്. അപ്പം വെള്ളച്ചാട്ടത്തിനും തൊട്ടു മുമ്പിൽ ആരവസാനിക്കുന്നു, ബോട്സ്വാന അവസാനിക്കുന്നു. ഇനി വെള്ളച്ചാട്ടം ആർക്കൊക്കെയാണുള്ളത്? സിംബാബ്വെക്കും സാംബിയയ്ക്കുമാണ്. ഞാൻ സിംബാബ്വെ വശത്തു നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. അപ്പൊ ഞാൻ എവിടെ നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്? സിംബാബ്വെയുടെ വശത്തു നിന്നാണ് ഞാൻ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം നടുകയും മുറിക്കുന്നു, സാമ്പിയ, സിംബാബ്വെ. അപ്പൊ ഞാൻ എവിടെ നിന്നാണ് കണ്ടത്? സിംബാബ്വെയുടെ വശത്തു നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. ഞാൻ സിംബാബ്വെയുടെ വശത്തു നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത്. അകലെ സാംബിയയുടെ വശത്ത് വിനോദസഞ്ചാരികൾ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും കാണാം. അപ്പൊ അപ്പുറത്തും ആരുണ്ട്? വിനോദസഞ്ചാരികളുണ്ട്. അപ്പൊ ഞാൻ എവിടെയാണ് നിന്നത്? സിംബാബ്വെയുടെ വശത്തു നിന്നാണ് വെള്ളച്ചാട്ടം വീക്ഷിച്ചത്. ഇനി അപ്പുറത്ത് സാംബിയയുടെ വശത്തും ആരുണ്ട്? വിനോദസഞ്ചാരികൾ ഉണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാം. പ്രതിവർഷം വർഷം തോറും കോടാനുകോടി ഡോളറിന്റെ ആദായം ഉണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തെ, കോടാനുകോടി, കോടിക്കണക്കിന് ആദായം, വരുമാനം, ഡോളറിന്റെ ആദായം ഉണ്ടാക്കുന്നു ഈ രണ്ട് രാജ്യങ്ങൾ. വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? സൗഹാർദ്ദപരമായിട്ട് വളരെ സൗഹൃദത്തോടെ, വളരെ കൂട്ടായ്മയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പങ്കിടുന്നത്. അപ്പം പ്രതിവർഷം കോടാനുകോടി, കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ഉണ്ടാക്കുന്ന ഈ വെള്ളച്ചാട്ടത്തെ ഈ രണ്ട് രാജ്യങ്ങളും സൗഹാർദ്ദപരമായിട്ട് വളരെ സൗഹൃദത്തോടെ എന്ത് ചെയ്യുന്നു, പങ്കിടുകയാണ്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാവേരിയുടെ കാര്യത്തെ കുറിച്ച് ഓർക്കുകയും മറക്കുകയും ചെയ്യും. എന്താണ് കാവേരി പ്രശ്നം അറിയാം? തമിഴ്നാട്, കർണാടക അല്ലേ, തമിഴ്നാട്ടിലും കർണാടകയിലും
ഇന്ത്യയിലെ കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. ഇതിന്റെ വെള്ളത്തെ ചൊല്ലി ഇരു സംസ്ഥാനങ്ങളും കാവേരിയുടെ നദീജലം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, തർക്കങ്ങളുണ്ടായി, സമരങ്ങളും ഹർത്താലുകളും പ്രതിഷേധങ്ങളൊക്കെ ഒരുപാടുണ്ടായി. അതോർത്ത് എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് പോലും നാണക്കേട് തോന്നി. ഇത് രണ്ട് രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്ന ഈ അതിർത്തി പങ്കിടുന്നത്. ഇവിടെ ഒരു രാജ്യത്തിനകത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ആ ജലം പങ്കിടുന്നതിനെ കുറിച്ച് തർക്കം, പ്രതിഷേധങ്ങൾ, സമരം, മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അതെനിക്ക് നാണക്കേടുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്, ഓർത്ത് മറന്നു കളഞ്ഞു. അപ്പൊ ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്ത് മറന്നു കളഞ്ഞു. കാവേരി എന്നാൽ ഇന്ത്യയിലെ കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. ഇരു സംസ്ഥാനങ്ങളും എന്ത് ചെയ്യുന്നു, കാവേരിയുടെ ജലത്തിനെ ചൊല്ലി തർക്കമാണ്. സമരങ്ങളും ഹർത്താലുകളും മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് പോലും എന്ത് ചെയ്യുന്നു, അത് ചിന്തിക്കുമ്പോൾ എനിക്ക് പോലും നാണക്കേടുണ്ടാക്കി. എഴുത്തുകാരന് പോലും നാണക്കേടുണ്ടാക്കി, നാണക്കേട് തോന്നും. ഇവിടെ രണ്ട് രാജ്യങ്ങളാണ് ഈ ജലാശയത്തെ, ഈ വെള്ളച്ചാട്ടത്തെ എന്ത് ചെയ്യുന്ന, ഈ വെള്ളച്ചാട്ടത്തെ സൗഹാർദ്ദപരമായിട്ട് പങ്കിടുന്നത്. ഇത് ഒരു രാജ്യത്തിനകത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ജലത്തിന് വേണ്ടി തർക്കം ഉണ്ടാകുന്നത് ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്തത് മറന്നുകളഞ്ഞു. സാമ്പിയുടെ ഭാഗത്തു നിന്നും വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നദി ഗർത്തത്തിൽ പതിച്ചതിന് ശേഷമുള്ള അതിന്റെ ഭീകര പരിണാമങ്ങൾ ഇവിടെയാണ് കാണാൻ കഴിയുക. അപ്പോൾ സാമ്പിയയുടെ ഭാഗത്തു നിന്നും വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നദി ഗർത്തത്തിൽ പതിച്ചതിന് ശേഷമുള്ള അതിന്റെ ഭീകരമായ പരിണാമങ്ങൾ, ആ ആഴത്തിലേക്ക് പതിച്ചിട്ടിരുന്ന നദി എന്ത് ചെയ്യും, അതിന്റെ ഭീകരമായ മാറ്റങ്ങൾ എവിടെയാണ് കാണാൻ കഴിയുന്നത്, ഈ സാമ്പിയുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നു. ഒറ്റക്കടവിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സക്കറി ദേഹം എവിടെന്നാണ് കണ്ടത്, സിംബാബ്വേയുടെ വശത്തുനിന്നാണ് കണ്ടത്. പക്ഷെ സാമ്പിയുടെ ഭാഗത്ത് നിന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ അവിസ്മരണീയമായ മറ്റു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നദി ആഴത്തിൽ പതിച്ചതിന് ശേഷമുള്ള, ആ ആഴത്തിലേക്ക് വന്നു വീണതിന് ശേഷമുള്ള അതിന്റെ ഭീകരമായ ആ പരിണാമങ്ങൾ, ആ ഭീകരമായ മാറ്റങ്ങൾ അവിടെയാണ് കാണാൻ പറ്റുന്നത്, കാണാൻ കഴിയുന്നത്. ഒറ്റക്കാടിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വീഴ്ച പറ്റിയ സാമ്പസി തലചുറ്റലൂടെ വായിൽ നുരപിണ്ഡവുമായി കിടന്നു മുരളുന്നു, എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു, ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുന്നിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോ സാമ്പസി നദി അതിന്റെ ഈ ഒഴുകി വന്നതിന് ശേഷം താഴേക്ക്, ഈ താഴേക്ക് പതിച്ചതിന് ശേഷമുള്ള നദിയുടെ ഭീകരമായ മാറ്റങ്ങൾ, അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, സാമ്പിയുടെ വശത്ത് നിന്ന് കാണാൻ പറ്റും. എസ് കെ പൊറ്റക്കാട് അതിനെ വിശദമായിട്ട് പറയുന്നത് എങ്ങനെയാണ്, വീഴ്ച പറ്റിയ സാമ്പസി തലചുറ്റലോടെ വായിൽ നുരപിണ്ടവുമായി കിടന്നു മുരളുന്നു, എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു, ഒടുവിൽ മേലെ ഒരു നാഗത്തെ പോലെ മുന്നിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. അതായത് സാമ്പസി നദിയെ ഒരു ഭീകര സർപ്പത്തോടാണ് ഇദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. ഈറങ്ങളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന സാമ്പസിയെ ഭീകര സർപ്പത്തിന്റെ ഭാവചലനങ്ങളിലൂടെ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. ഒരു ഭീകരമായ സർപ്പത്തിന്റെ ഭാവചലനങ്ങളിലൂടെ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. വായിലെ നുരപിണ്ഡം, തലചുറ്റൽ, വിരളലും ഇഴയലും, ഒടുവിൽ അളയിലേക്കുള്ള ഇഴഞ്ഞു പോകലുമെല്ലാം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരന്റെ മനസ്സിൽ കഴിയുന്നു. അപ്പം താഴേക്ക് വീണ് എന്ത് ചെയ്യുന്നു, മുന്നിൽ കണ്ട അളയിലേക്ക്, ആ മാളത്തിലേക്ക് അല്ലെങ്കിൽ ആ പാറയിടുക്കിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് ആര് പറയുന്നു, എസ് കെ പൊറ്റക്കാട് പറയുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളും എല്ലാം കഴിഞ്ഞു, നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ ഒന്നായി തിളച്ച് മറഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറപ്പിളർപ്പുകളിലൂടെ പ്രയാണം തുടരുന്നത്. എന്റെ ഗൈഡ് മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ലിവിങ്സ്റ്റൺ കാണുന്നതിനും എത്രയോ ആയിരം വർഷങ്ങളായി ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. വെള്ളക്കാരന്റെ കണ്ണു പതിയുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ. വാഷിംഗ്ടൺ പറഞ്ഞ 100% ശരിയാണ്. കൊളോണിയലിസത്തിന്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ. പക്ഷേ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ, അപകടങ്ങൾ തരണം ചെയ്ത് അന്വേഷിച്ചു പോകാനുള്ള പ്രേരണ വെള്ളക്കാരനുണ്ടായിരുന്നുവെന്നതും വാസ്തവമാണ്. അവന്റെ കണ്ടുപിടുത്തങ്ങളെ ലോകപ്രസിദ്ധമാക്കാനും അവൻ അറിയാമായിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടങ്ങളുടെ തിക്കും തിരക്കും കോലാഹലങ്ങളും എല്ലാം കഴിഞ്ഞു. വെള്ളച്ചാട്ടത്തിന്റെ തിക്കും തിരക്കും ബഹളങ്ങളൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു. നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ നന്നായി തിളച്ചു മറിഞ്ഞ് നിരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു. അപ്പൊ ഈ വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു, നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ നന്നായി തിളച്ച് മറിഞ്ഞ് നുരച്ചിരമ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു, പതഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പതഞ്ഞ് ഒഴുകി താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് വന്നു ചേരുന്നു.
ഇവിടെ വെച്ചാണ് നദി വീണ്ടും പാറ പിളർപ്പുകളിലൂടെ പ്രയാണം തുടങ്ങുന്നത്. ഇവിടെ വെച്ചാണ് നദി വീണ്ടും അങ്ങോട്ട് പോകുന്ന ആ പാറ ഇടുക്കുകളിലൂടെ യാത്ര തുടങ്ങുന്നത്. എന്റെ ഗൈഡ് എന്റെ വഴികാട്ടി മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ ഗൈഡ് മൈക്കൾ ആ മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ എന്നോട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. അപ്പൊ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത്, ഇതെന്തൊരു തെറ്റാണ്. കാരണം ലിവിങ്സ്റ്റൺ കാണുന്നതിനും എത്രയോ ആയിരം വർഷങ്ങളായി ആഫ്രിക്കക്കാർക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. ലിവിങ്സ്റ്റൺ കാണുന്നതിന് മുമ്പ് എത്രയോ ആയിരം വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഈ വെള്ളച്ചാട്ടം അറിയാമായിരുന്നു. വെള്ളക്കാരന്റെ കണ്ണു പതിയുന്നത് മാത്രമേ കണ്ടുപിടുത്തമാകുകയുള്ളൂ. അപ്പൊ വെള്ളക്കാരൻ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ലോകം അറിഞ്ഞത്. വെള്ളക്കാരന്റെ കണ്ണ് പതിയുന്നത് മാത്രമാണോ യഥാർത്ഥ കണ്ടുപിടുത്തം എന്ന് ആര് ചോദിക്കാണ്? എന്റെ സുഹൃത്ത്, എന്റെ വഴികാട്ടി മൈക്കിളിന്റെ സുഹൃത്ത് വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ പറഞ്ഞ 100% ശരിയാണ്. വാഷിംഗ്ടൺ പറഞ്ഞ 100% സത്യമാണ്. കൊളോണിയലിസത്തിന്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രം. അതാണ് കൊളോണിയലിസം, കോളനിവൽക്കരണം. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും ഒരു കോളനിയെ കോളനിവൽക്കരിച്ച ശക്തരായ രാജ്യം ചെയ്യുന്നു, കൈയടക്കുന്നു. കോളനിവൽക്കരിച്ച ശക്തികൾ ആധിപത്യം പുലർത്തുന്നതാണ് എന്ത് പറയുന്ന കോളനിവൽക്കരണം എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ ശക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചു. അപ്പൊ അങ്ങനെ കോളനിവൽക്കരണം, ആ കോളനിവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ കൊളോണിയലിസത്തിന്റെ ഭാഗമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ, ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ, വെള്ളച്ചാട്ടമായാലും ഉയരം കൂടിയ മലയായാലും ഇപ്പം വലിയ വളരെ വലിയ താഴ്ചയായാലും കടലായാലും ഒക്കെ ഈ പ്രതിഭാസങ്ങളെയൊക്കെ, വലിയ മഴയായാലും പ്രളയമായാലും എന്തായാലും ഇതിനെയൊക്കെ തരണം ചെയ്ത്, അപകടങ്ങളെ തരണം ചെയ്ത് അന്വേഷിച്ചു പോകാനുള്ള പ്രേരണ, ആ ഒരു പ്രേരണ ആർക്കുണ്ട്? വെള്ളക്കാരനുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്, അതൊരു സത്യമാണ്. ഇതൊക്കെ തരണം ചെയ്ത് മുന്നേറാനുള്ള ഒരു മാനസിക അവസ്ഥ ആർക്കുണ്ട്? വെള്ളക്കാരനുണ്ടെന്നതും വലിയ സത്യമാണ്. അവന്റെ കണ്ടുപിടുത്തങ്ങൾ ലോകപ്രസിദ്ധമാക്കാൻ അവനറിയാം. പിന്നെ അവന്റെ കണ്ടുപിടുത്തങ്ങളെ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ശക്തി, കഴിവ് ആർക്കുണ്ട്? വെള്ളക്കാരനുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലൂടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. ആ കാലഘട്ടങ്ങളിലെ ആഫ്രിക്കയിലൂടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പര്യാടകനായി ആഗോള കീർത്തി നേടി. കിഴക്കൻ ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ലിവിങ്സ്റ്റൺ 1855 നവംബർ 16 നാട്ടുകാർ മോസി ഓ ആ ടുന്നിയ അഥവാ ശബ്ദമുള്ള പുകയുള്ളിടം എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗന സഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ലിവിങ്സ്റ്റൺ അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ ഒരു ആഫ്രിക്കൻ യാത്ര സക്കറിയ. ലിവിങ്സ്റ്റൺ ആഫ്രിക്കയുടെ 20 വർഷങ്ങൾ സാഹസിക സഞ്ചാരിയായും മിഷണറിയായും അലഞ്ഞു. ഒരു സാഹസിക സഞ്ചാരിയായിട്ടും മിഷണറിയായിട്ടൊക്കെ എന്ത് ചെയ്തു ഇദ്ദേഹം അലഞ്ഞു. മിഷണറി എന്ന ഇംഗ്ലീഷ് പദം നിർവചിക്കുന്നത് ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന വ്യക്തി എന്നാണ്. ഒരു മതസംഘടനയുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അത് നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്ന വ്യക്തി എന്നാണ് മിഷണറി എന്ന വാക്കിനുള്ളത്. അപ്പം മിഷണറിയായും സാഹസിക സഞ്ചാരിയായിട്ടും ലിവിങ്സ്റ്റൺ അലഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ പര്യടകനായ യാത്രികനായ ആഗോള കീർത്തി നേടി. ആര്? ലിവിങ്സ്റ്റൺ. കിഴക്കൻ ആഫ്രിക്കയുടെ അന്തർഭാഗങ്ങളിൽ ആദ്യമായി പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെയായിരുന്നു. അങ്ങനെ കിഴക്കൻ ആഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിൽ ആദ്യമായിട്ട് പതിഞ്ഞ വെള്ളക്കാരന്റെ കാലടികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ലിവിങ്സ്റ്റൺ 1855 നവംബർ 16 നാട്ടുകാർ മോസി ഓ ആ ടുനിയ, നാട്ടുകാരെ വിളിച്ചിരുന്ന പേരെന്താണ്? മോസി ഓ ആ ടുനിയ അഥവാ ശബ്ദമുള്ള പുകയുള്ളിടം എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന് മേൽ ദൃഷ്ടി പതിപ്പിച്ചു. അപ്പം ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നാട്ടുകാർ വിളിച്ചിരുന്ന പേരെന്താണ്? മോസിവോ ആ ടുനിയ അഥവാ ശബ്ദമുള്ള പുകയുള്ളിടം എന്ന് വിളിച്ചിരുന്ന വെള്ളച്ചാട്ടത്തിന്മേൽ ദൃഷ്ടി പതിപ്പിച്ചു. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗന സഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്ന് ലിവിങ്സ്റ്റൺ തന്റെ കുറിപ്പുകളിൽ എഴുതി. അപ്പൊ ഇത്രയും മനോഹരമായ കാഴ്ച ആരേ കണ്ടിട്ടുള്ളൂ? ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്ന് ആരെഴുതി? ലിവിങ്സ്റ്റൺ തന്റെ കുറിപ്പുകളിൽ എഴുതി. അപ്പൊ ഇത്രയും മനോഹരമായ കാഴ്ച ആ വായനക്കാരനിൽ ആ യാത്ര ചെയ്ത അതേ രീതിയിൽ ആ സ്ഥലത്ത് പോയി കണ്ട അതേ
രീതിയിൽ വായനക്കാരന് എന്ത് ചെയ്യും കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന രീതിയിലാണ് ആര് ഇത് പകർത്തിയിട്ടുള്ളത്? സക്കറിയ പകർത്തിയിട്ടുള്ളത്. എല്ലാവരും പുസ്തകം നല്ലപോലെ വായിക്കുക. പുസ്തകത്തിന് പുറകു ഭാഗം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ പകർത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.